بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കർമ്മശാസ്ത്രത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഫർദിനെ കുറിച്ച്. വെരി ഗുഡ്. ഫർദ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒഴിവാക്കിയാലോ? ഒഴിവാക്കിയാൽ കുറ്റക്കാരാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നത്. അത് ഫർദ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ നമ്മൾ? ഏതൊക്കെയാണ്? ഒന്ന് ഫർദ് ഐനും മറ്റൊന്ന് ഫർദ് കിഫായയും. ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. അപ്പൊ ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒഴിവാവും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അതിനാണ് ഫർദ് കിഫായ എന്ന് പറയാ. ചെറിയൊരു അസൈൻമെന്റ് തന്നിരുന്നു കഴിഞ്ഞ ദിവസം. കുറെ പേരൊക്കെ എഴുതി ഉസ്താദ്മാർക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ആരോ ചിലരൊക്കെ വിട്ടുപോയി തോന്നു. എന്തായിരുന്നു പറഞ്ഞത്? ചില ഫർദ് ഐനുകളും ചില ഫർദ് കിഫായകളും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ഇനി ചെയ്താലും മതി. ചിലപ്പം തിരക്കുകൾക്കിടയിലും സ്കൂളത്തെ വർക്കും മദ്രസയിലത്തെ വർക്കും എല്ലാം കൂടായിട്ട് തിരക്കുകൾക്കിടയിൽ വിട്ടുപോയതായിരിക്കും. ഞാൻ അതിനോട് ചേർത്തേ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഇൻഷാല്ലാ. അതിലൊന്ന്, ഇതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നേരെ വിപരീതം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ അത് ചെയ്താലോ? ചെയ്താൽ പഠിച്ചുകൊണ്ടിരുന്ന ശിക്ഷ കിട്ടും. ചെയ്താൽ ശിക്ഷ കിട്ടും. അപ്പൊ ചെയ്തിട്ടില്ലെങ്കിലോ? ചെയ്തിട്ടില്ലെങ്കിൽ കൂലിയും കിട്ടും, പ്രതിഫലവും കിട്ടും. ആഹാ, അങ്ങനെ ഉണ്ടാവും. ചെയ്താൽ കൂലി കിട്ടുക എന്നുള്ളത് സ്വാഭാവികം. ചെയ്യാതിരുന്നാൽ കൂലി കിട്ടുക, ആ അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങളത് ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? എന്താണ്? കള്ളു പിടിക്കേ. ശരി, നല്ല ഉദാഹരണമാണ്, ശരിയായ ഉദാഹരണമാണ്. കള്ള് കുടിക്കുക. അപ്പം നമ്മളുടെ മുന്നിൽ കള്ളുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ കുടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ നമ്മളെ വിളിച്ചു വിചാരിക്കുക, നമ്മള് ഞാനത് കുടിക്കൂല എന്ന് ആരും കാണുന്നില്ല, ഉമ്മയും ഉപ്പയും ഒന്നുമില്ല, നമ്മളെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. നമ്മളത് കുടിക്കൂല എന്ന് നമ്മളുടെ സുഹൃത്തുക്കളോട് പറയാം. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? പടച്ചോന്റെ അടുത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യും? ശിക്ഷ കിട്ടും ഞാനത് ചെയ്താൽ. മാത്രമല്ല, ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചോൻ എൻ്റെ പേരിൽ ഒരു നന്മയായിട്ട് എന്ത് ചെയ്യും? എഴുതി വെക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ചെയ്താൽ കുറ്റം കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ പ്രതിഫലവും കിട്ടും. ഇതിന് അറബിയിൽ നമ്മൾ എന്താ പറയാ? ഞാൻ പറയണമെന്ന് ആവശ്യമില്ല, പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലോണം അറിയണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വാക്കായിരിക്കില്ല. എന്താണ് ആ വാക്ക്? അൽ ഹറാം. എന്താണ് അൽ ഹറാം? നിഷിദ്ധമായത്, ചെയ്യാൻ പാടില്ലാത്തത്. എന്നാലേ വേറൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചെയ്താൽ പുണ്യമുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റവുമുണ്ട്. അത് ഫർദാണ്. ചെയ്താൽ കുറ്റമുണ്ട്, ചെയ്തില്ലെങ്കിൽ പുണ്യമുണ്ട്, അത് ഹറാമാണ്. എന്നാ വേറൊന്ന് ചോദിക്കട്ടെ. ചെയ്തില്ലെങ്കിൽ പുണ്യമുണ്ട്, ചില കാര്യം അത് ചെയ്യാതിരുന്നാൽ പ്രതിഫലം കിട്ടും. പക്ഷേ ചെയ്താൽ കുറ്റം കിട്ടൂല. അത് ചെയ്തു പോയാൽ കുറ്റം കിട്ടൂല, പക്ഷെ ചെയ്യാതിരുന്നാൽ പടച്ചോൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടും. അങ്ങനത്തെ ചില കർമ്മങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഉപേക്ഷിച്ചാൽ പുണ്യമുണ്ട്, പക്ഷേ ചെയ്താൽ എന്ത് ചെയ്യില്ല? കുറ്റം കിട്ടൂല. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? അങ്ങനത്തെ ഏതെങ്കിലും കർമ്മം നിങ്ങൾക്കറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിറകെ പോയിട്ടുണ്ടോ? മയ്യത്തിനെ അനുഗമിക്കുക എന്നുള്ളത് അത് ചെയ്താൽ കൂലിയുള്ളതാണോ അതല്ല കൂലിയില്ലാത്തതാണോ? എങ്ങനെ ചെയ്താൽ കൂലിയുള്ളതാ അല്ലേ? പക്ഷെ സ്ത്രീകൾ മയ്യത്തിനെ അനുഗമിച്ചാലോ? സ്ത്രീകൾ സാധാരണ നിങ്ങളെ നാട്ടിലൊക്കെ മയ്യത്തിൻ്റെ കൂടെ സ്ത്രീകൾ പോകാറുണ്ടോ? മറവ് ചെയ്യുന്നിടത്തിലേക്ക് പോവരില്ലേ അല്ലേ? പോയാലോ?
പോയ കുറ്റല്ല, പക്ഷെ പോവാതിരുന്നാലോ? പോവാതിരുന്ന കൂലിണ്ട്. ആ അത്തരം കർമ്മങ്ങൾക്കാണ് എന്ത് പറയാ, എന്ത് പറയാ അറിയില്ല, എന്റെ വേർഡ് അൽ മക്റൂഹ് എന്നാ പറയാ. എന്താ പറയാ, എന്താ പറയാ, അൽ മക്റൂഹ്. അപ്പൊ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന് അൽ ഫർദ്, ഫർദ് തന്നെ രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ അൽ ഹറാം, പിന്നെ പറഞ്ഞത് അൽ മക്റൂഹ്. അൽ മക്റൂഹ്. ഇനി ഇതേപോലെ കർമ്മങ്ങൾ രണ്ട് തരം കൂടെ ഉണ്ട്. അതില് അടുത്തത് നാലാമത്തത് എന്താ അറിയാമോ? നാലാമത്തത് നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ വിപരീതം. ചെയ്താ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിലോ ശിക്ഷയില്ല. ചെയ്താ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ല. അപ്പൊ ഒന്ന് സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കരിക്കുന്നതിന്റെ മുന്നേ ചില ആളുകൾ രണ്ടരക്കാത്ത് നമസ്കരിക്കാറുണ്ട് അല്ലേ, സുന്നത്ത് നമസ്കാരം. അതൊരാൾ ഒഴിവാക്കിയാലോ കുറ്റം കിട്ടോ? ഇല്ല. പക്ഷെ ചെയ്താലോ പ്രതിഫലം ലഭിക്കും, പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ ഫർദ് നമസ്കാരമല്ലാത്ത കുറെ ഐച്ഛിക നമസ്കാരമുണ്ട്. അത് ചെയ്താൽ പ്രതിഫലം കിട്ടും, ഉപേക്ഷിച്ചാൽ എന്ത് കിട്ടൂല, കുറ്റം കിട്ടൂല. അതേപോലെ സുന്നത്തായ നോമ്പുകളുണ്ട് അല്ലേ, റമദാൻ മാസത്തിലല്ലാത്ത ചില നോമ്പുകളുണ്ട്, ഒഴിവാക്കിയാൽ കുറ്റമൊന്നും കിട്ടൂല, പക്ഷെ ചെയ്താൽ പ്രതിഫലം കിട്ടും. സകാത്ത് അല്ലാത്ത ദാനധർമ്മങ്ങളുണ്ട്, ഇതൊക്കെ ഇതിൽ പെട്ടതാ. ഇങ്ങനെ ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ഒഴിവാക്കിയാൽ കുറ്റം കിട്ടൂല. ഈ കർമ്മങ്ങൾക്ക് എന്താ പറയാന്നറിയാമോ? എന്ത്? സുന്നത്ത്. വെരി ഗുഡ്. സുന്നത്ത് എന്ന് പറയും, അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അൽ മന്ദൂബ് എന്ന്. എന്ത്? അൽ മന്ദൂബ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വേറെയും കുറെ പേരുകൾ കണ്ടിട്ടോ അതിന്, നിങ്ങൾക്കറിയാമോ? അപ്പൊ രണ്ട് പേര് നിങ്ങൾക്ക് കിട്ടി. ഇതിന് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ഇതിന് രണ്ട് പേര് കിട്ടി, സുന്നത്ത് എന്നും പറയും, അൽ മന്ദൂബ് എന്നും പറയും, പിന്നെ അൽ മുസ്തഹബ് എന്നും പറയും. അൽ മുസ്തഹബ് നാഫിലത്ത് എന്നും പറയാറുണ്ട്, തതവ എന്നും പറയാറുണ്ട്. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്തൊക്കെ പറയാം? അൽ മന്ദൂബ് എന്ന് പറയാം, അൽ മുസ്തഹബ് എന്ന് പറയും, നാഫിലത്ത് എന്ന് പറയും, സുന്നത്ത് എന്ന് പറയും, തത്വ എന്നും പറയും. ക്ലാസ് ദീർഘിച്ച് പോയിട്ടുണ്ടാകും കുറച്ച്, പക്ഷെ എന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമുക്ക് ഈ ക്ലാസ് അങ്ങ് ഈ പാഠം അങ്ങ് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എത്ര പേര് ഫിഷ് കഴിക്കാറുണ്ട്, മീന്? ആ കുറേ പേരുണ്ടല്ലോ മീൻ കഴിക്കുന്നവർ. ബീഫ് കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ആഹാ, ബീഫ് ഇഷ്ടമാണോ? ബിരിയാണി വെച്ചാൽ ഇഷ്ടമാണെന്നോ? എങ്ങനെ ഫ്രൈ ആക്കിയാൽ ഇഷ്ടമാണെന്നോ? ഓക്കെ, കുഴപ്പമില്ല. ബീഫ് കഴിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതിൽ എന്താണ്? ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ടല്ലോ, വാജിബാണോ, നിർബന്ധമാണോ, അതല്ല ഹറാമാണോ, പാടില്ലാത്തതാണോ, അതല്ല മക്രൂഹാണോ, ഒഴിവാക്കിയാൽ കൂലിയുണ്ട്, ചെയ്താൽ തെറ്റില്ല, അതാണോ, അതല്ല മുസ്തഹബാണോ, അല്ല മന്ദൂബാണോ, അല്ല സുന്നത്താണോ, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റല്ലാതാണോ, ഇതൊന്നും അല്ലല്ലേ. ഇത് പിന്നെന്താ? ചെയ്താലും കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും, അത്രേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബീഫ് കഴിക്കാം, മീൻ കഴിക്കാം, പക്ഷേ ചെയ്താൽ കൂലിയൊന്നുമില്ല, ഒഴിവാക്കിയാൽ കുറ്റൊന്നുമില്ല. ഇതിനെന്താ പറയാ, എന്താ പറയാ, അൽ ഹലാൽ എന്താ പറയാ, അൽ ഹലാൽ. മുബാഹ് എന്നൊരു പദം കൂടെയുണ്ട് ഇതിന്. അപ്പം നമ്മൾ ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് ചെയ്യേണ്ട കർമ്മങ്ങൾ എത്ര തരണ്ട്, എത്ര തരണ്ട്, വാജിബ് അല്ലെങ്കിൽ ഫർദ്, അത് തന്നെ രണ്ട് തരം, ഹറാമ്, പിന്നെ മക്റൂഹ്, പിന്നെ മന്ദൂബ്, പിന്നെ ഹലാൽ. അഞ്ച് തരത്തിലായിട്ട് നമ്മൾക്ക് ഇതിനെ തിരിക്കാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ചില ഫർദുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഇത്തവണ ചെറിയൊരു വർക്ക് കൂടെ, ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ, ഹറാമ്, മക്റൂഹ്, മന്ദൂബ്, ഹലാൽ, ഈ കാര്യങ്ങളൊന്ന്, നിങ്ങൾക്കറിയാവുന്ന കർമ്മങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഅസ്സലാമ.